ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ചക്കപ്പേരി അഥവാ ഇടിഞ്ചക്ക തോരനാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ചക്കച്ചോളമൊക്കെ പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 5-10 ചക്കക്കുരു ചെറുതാക്കി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് ആദ്യം തന്നെ ചക്കക്കുരു, 1 കപ്പ് ചക്കക്കുരു മതി, 1 കപ്പ് ചക്കക്കുരു ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പറിച്ച് വെച്ചിട്ടുള്ള ചക്കച്ചോളം ഉണ്ടല്ലോ, അത് അരിഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് 2-3 വിസില് അടുപ്പിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് 1 അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് 1 മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1¼ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 5-8 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4-5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ ഓൾറെഡി നമ്മൾ ചക്കയുടെ ഉപ്പേരിയിൽ വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ്. അപ്പോൾ ചമ്മന്തിയിൽ മാത്രം 1 ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ദാ ഈ ഒരു പരുവത്തിൽ മതി. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചക്കയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് വറവിട്ടെടുക്കുക. അതിനായിട്ട് 1 പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കുക. ശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചക്കപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും.
ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.